സ്വാഗതം ന്യൂസ് ട്രാക്കിലേക്ക്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിച്ചുകൊണ്ടാണ് ന്യൂസ് ട്രാക്ക് തുടങ്ങുന്നത്. നോക്കാം കരയുദ്ധം. തൃക്കാക്കരയിലെ ഇടത് സ്ഥാനാർത്ഥിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഡോക്ടർ ജോ ജോസഫ് സ്വന്തം ആളാണെന്ന പി സി ജോർജിന്റെ പരാമർശം പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അറസ്റ്റ് നാടകവും ഇടത് സ്ഥാനാർത്ഥി നിർണയവും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു മതിലെഴുതി അതിനുശേഷം മതിലും മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സ്ഥാനാർത്ഥി വന്നതിൻ്റെ പുറകിലുള്ള ബാഹ്യ സമ്മർദ്ദം എന്താണെന്നും സി പി എം നേതാക്കളാണ് വ്യക്തമാക്കേണ്ടത്. പൂഞ്ഞാറിലെ ഈ സ്ഥാനാർത്ഥിയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും പി സി ജോർജിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ പി സി ജോർജ് നടത്തിയ വിവാദ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നാടകം, ഈ സ്ഥാനാർത്ഥിയുടെ തീരുമാനം, ഇതെല്ലാം ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതിന് മന്ത്രി രാജീവ് പരിഭ്രാന്തനാകേണ്ട ഒരാവശ്യമില്ല. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെതിരെ ഉയർന്ന ആരോപണം സി പി എം നേതാക്കൾ തള്ളി. സഭയെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി. നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറയാനുള്ള മടി കൊണ്ടാണ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന കുപ്രചരണം നടത്തുന്നതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. സഭയുടെ പിന്തുണയുടെ സ്ഥാനാർത്ഥി ശരിക്കും അത് ഒരു സ്ഥാനാർത്ഥിയെയും മുന്നണിയെയും സഭയെയും ചിലർ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ അതിനകത്ത് മറ്റ് കാരണങ്ങളൊന്നുമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായിട്ടുള്ള ആൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു, നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുള്ള പ്രസംഗം കണ്ടില്ലേ? കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം തന്നെയാണ് തൃക്കാക്കരയിൽ തന്നെ പ്രസംഗിക്കുന്നത്. അത് പ്രതിപക്ഷം പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ? പ്രതിപക്ഷത്തിന് പറയാൻ പറ്റൂ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്, വല്ലാത്തൊരു പണി ഞങ്ങൾ ഒപ്പിച്ചത്, ഇങ്ങനെ ഒരു ഡോക്ടറെയൊക്കെ കൊണ്ട് ഇവിടെ നിർത്തി, ജനങ്ങളാകെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും, പൊതുവേ നല്ലൊരു ട്രെൻഡായി മാറിയെന്ന് പ്രതിപക്ഷത്തിന് പറയാൻ പറ്റില്ലല്ലോ. അവർക്കാകെ പറയാൻ പറ്റിയതൊക്കെയാണ്, അതവർ പറയട്ടെ, അവർ പറയേണ്ട അവർ പറയട്ടെ, ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ജനങ്ങൾ സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തും. ഒരാളുടെ വോട്ടും വേണ്ടെന്ന് പറയില്ല, എല്ലാ വോട്ടും വേണം. വിജയം ഉറപ്പാണെന്നും താൻ ആരുടെയും നോമിനി അല്ലെന്നും ഡോക്ടർ ജോ ജോസഫ് പ്രതികരിച്ചു. ഞാനുമായിട്ട് ഒരു വിധത്തിൽ ചർച്ചയും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനത്തെ യാതൊരു ചർച്ചകളും എന്നോട് വന്നു. നിങ്ങൾ സഭാ കാൻഡിഡേറ്റ് ആണോ, അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഈ വിമർശനങ്ങളോടെല്ലാം പെരുമാറുക? വിമർശനങ്ങളോട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി നേതാക്കന്മാർ പറയേണ്ട കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് പാർട്ടി അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഈ തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിന് 100 സീറ്റ് തികയ്ക്കുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം 100% ആത്മാർത്ഥത്തോടെ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കും. കോൺഗ്രസിൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന തൃക്കാക്കര ഈ പ്രാവശ്യം ഇടതു തരംഗത്തോടൊപ്പം, കഴിഞ്ഞ പ്രാവശ്യം കിട്ടാതെ പോയ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചേരാൻ പറ്റാത്ത പോയ ഇടതു തരംഗത്തോടൊപ്പം തന്നെ തൃക്കാക്കര നിൽക്കും. സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം എന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിമർശിച്ചത്. പക്ഷെ 100 തികക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ ഇത്രയേറെ അന്വേഷിക്കേണ്ടി വന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും ഗതികേടിലായോ? മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന മതേതരത്വം, ഈ സ്ഥാനാർത്ഥി തീരുമാനത്തിൻ്റെ അടിസ്ഥാനം എന്താ? ആ അടിസ്ഥാനം മതേതരത്വം എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി മതേതരത്വമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഈ മതേതരത്വമായിട്ട് ഇതെങ്ങനെ ചേർന്നു പോകും? വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രചാരണത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയ വിമർശനമാണ്. സി പി എം നേതൃത്വം എങ്ങനെയാണ് ഡോക്ടർ ജോ ജോസഫിനെതിരായ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത്? ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയമായി അടുത്ത ദിവസങ്ങളിലും ഉപയോഗിക്കുമോ? വിജയകുമാർ, ഉറപ്പായും പ്രതിപക്ഷം അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തെ ഒരു സഭാ കാൻഡിഡേറ്റാക്കി മാറ്റുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. സി പി എം ആകട്ടെ സർവ്വസന്നാഹങ്ങളും എടുത്ത് ആ രാഷ്ട്രീയ ആരോപണത്തെ ചെറുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. ഇദ്ദേഹം ഒരു പൊതുസമ്മതനാണ് എന്ന് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെയാണ് തങ്ങൾ അവിടെ മത്സരിപ്പിക്കാൻ
തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക അത്തരം സന്ദേശവുമായാണ് സി പി എം മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ നേതാക്കളെ ഈ ക്യാമ്പയിനിലെ ഭാഗമായി എത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുക. ഈ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം പുരോഗമിക്കുമ്പോഴും ഇന്ന് ആദ്യ ദിവസമായിരുന്നു ജോ ജോസഫിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട്. ഇന്ന് കാര്യമായ പദ്ധതികളൊന്നുമില്ലായിരുന്നു, പക്ഷേ മണ്ഡലത്തിലെ പ്രമുഖരായ ആളുകളെ അദ്ദേഹം നേരിൽ ചെന്ന് കണ്ടിരുന്നു. സാനുമാഷ അതോടൊപ്പം എം എം ലോറൻസ് ഉൾപ്പെടെയുള്ള ആളുകളെ വീട്ടിലെത്തി കണ്ടിരുന്നു. അദ്ദേഹം ഈ വിവാദങ്ങളോട് പ്രതികരിച്ചത്, അദ്ദേഹം ഇന്നലെയും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. താനൊരു സഭയുടെയും നോമിനിയല്ല, ഇടത് സഹയാത്രികൻ എന്ന പരിഗണന മാത്രം കരുതിയായിരിക്കാം ഒരുപക്ഷെ തനിക്ക് ഇത്തരത്തിലൊരു അവസരം ലഭിച്ചത്. ഇതിനു മുൻപൊരു കൂടിയാലോചനയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായില്ല. ഇന്നലെ ഏകദേശം 12 മണിയോടുകൂടിയാണ് താനാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള ഇടപെടലും ഈ സ്ഥാനാർത്ഥിത്വമായി ഉണ്ടായില്ല. സഭയെ ഇതുമായി കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. താനൊരു സഭാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. എക്കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് തനിക്കുള്ളതെന്നും ജോ ജോസഫ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത് സഭ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സഭാ സമവാക്യങ്ങൾ എക്കാലത്തും വലിയൊരു പ്രതിസന്ധിയായി അല്ലെങ്കിൽ വലിയൊരു വിഷയമായി ഉയർന്നു വരുന്നൊരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ സി പി എം ഒരു പാർട്ടി സ്ഥിരം പാർട്ടി സംവിധാനം ഒരു കേഡർ പ്രവർത്തകനെ നിർത്താതെ ഒരു പൊതുസമ്മതനെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമ്മളും മനസ്സിലാക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവർ അത് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അതുതന്നെയാണ് ഈ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും സഭാ നേതൃത്വം അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ആ നിലയിൽ കെ സി ബി സിയുടെയോ സിറോ മലബാർ സഭയുടെയോ വക്താക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആ നിലയ്ക്ക് അവരുടെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. എന്താണ് സഭാ നേതൃത്വത്തിന് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? ഒരു പരസ്യമായ പ്രതികരണത്തിന് അവരാരും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തെ അവർ തള്ളിക്കളയുകയാണ്. സഭയെ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് സഭയുമായി ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഒരു തരത്തിലുള്ള ഇടപെടലും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് തീർത്തും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്വതന്ത്രമായ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് ജോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു തീരുമാനം, അയാളുടെ വ്യക്തി പ്രഭാവം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. മറ്റൊരു തരത്തിലും സഭാവിഷയങ്ങൾ ഈ കാര്യത്തിൽ ചർച്ചയായിട്ടില്ല. സഭയുടെ വക്താക്കളുമായോ ഒരു തരത്തിലുള്ള ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് സഭാ നേതൃത്വം. വിഷ്ണു, ഇതിനകത്ത് ഈ ഇപ്പോൾ ഇതിനകത്ത് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലാണല്ലോ. ഇപ്പൊ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പ്രചാരണത്തിലേക്കാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം കടന്നിരിക്കുന്നത്. ഒന്നാമതായി ഇതൊരു സാമുദായിക പരിഗണനകൾ വെച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. രണ്ടാമതായി ഈ സ്ഥാനാർത്ഥിക്ക് പി സി ജോർജുമായി ഉണ്ടായ ബന്ധം, ഈ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് പലർക്കും ജനപക്ഷവുമായി ബന്ധമുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നിട്ട് പി സി ജോർജിനെ അന്ന് ആ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയായിരുന്നു സർക്കാർ. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. അതായത് രാഷ്ട്രീയ പോരാട്ടമാണ് തൃക്കാക്കരയിൽ നടത്താൻ പോകുന്നത് എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ, ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രത്തിലേക്ക് UDF കടക്കുകയാണ്. ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര എന്ന് പറയുന്നത് അവരുടെ ഉരുക്കുകോട്ടയാണ്. അത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി ഇടത് തരംഗം ആഞ്ഞടിച്ച സമയത്ത് പോലും UDFനൊപ്പം അടിയുറച്ചു നിന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ആ മണ്ഡലം ഒരു കാരണവശാലും ഇടതുപക്ഷത്തേക്ക് പോകാൻ അനുവദിക്കില്ല. അതിനുവേണ്ട എല്ലാ മാർഗങ്ങളും അവർ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ചില ആശയക്കുഴപ്പങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യം ഒരു സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരുന്നു, പ്രഖ്യാപനമല്ല, അത്തരത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു, അത് ചുവരെഴുത്തായി വരുന്നു. പിന്നീട് അദ്ദേഹമല്ല സ്ഥാനാർത്ഥി, ഒരു പാർട്ടി കേഡറിൽ വരുന്ന സ്ഥാനാർത്ഥിയല്ല, മറ്റൊരാൾ, ഒരു പൊതുസമ്മതനായ ഡോക്ടറെ തങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തൃക്കാക്കരയിൽ മത്സരിപ്പിക്കുന്നുവെന്ന് സി പി എം പറയുന്നു. സ്വാഭാവികമായും സി പി എം പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായ ഒരു ആശങ്ക അത് UDF മുതലെടുക്കുകയായിരുന്നു. ആ
ആശങ്ക യു ഡി എഫ് കൃത്യമായി രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ വെച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സി പി എം ആകട്ടെ ഇതിനെ ചെറുക്കാൻ എല്ലാ തരത്തിലുള്ള വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ജനസമ്മതിയുള്ള ഒരാളായി ഇദ്ദേഹത്തെ മാറ്റുക, അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുക, അതിന് സഭാ സംവിധാനങ്ങൾ കൂടി പരീക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം കൂടി സി പി എം തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിസ്സാര ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു പരിചിത മുഖമായി മാറ്റാനുള്ള എല്ലാ നടപടികളും സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ പി സി എന്തായാലും ഈ പ്രചാരണങ്ങളെ എങ്ങനെയാണ് സി പി എം പ്രതിരോധിക്കാൻ പോകുന്നത്, എന്താണ് അക്കാര്യത്തിൽ മണ്ഡലത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന മറു തന്ത്രം എന്തത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ദിവസങ്ങൾ ഒരു പക്ഷേ അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തമായ ഒരു ചിത്രം തൃക്കാക്കര നമുക്ക് മുന്നിൽ വരച്ചു വെക്കുമെന്ന് കരുതാം അല്ലേ. തൃക്കാതെ തൃക്കാക്കരയിലെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് രാവിലെ പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തി പിന്തുണ അഭ്യർത്ഥിച്ചു. ഉമാ തോമസിന്റെ പ്രതികരണം കാണാം ആദ്യം. അടുത്ത ദിവസം തന്നെ വരണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ സമയം നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു താമസം കൊണ്ടാണ് ഇത്ര വൈകിയത്. അല്ലേ, പിതൃതുല്യനായ അദ്ദേഹത്തിനെ ആദ്യം തന്നെ വന്ന് കാണേണ്ടതായിരുന്നു. എല്ലാ അനുഗ്രഹവും വാങ്ങിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതിനെ ഏത് രീതിയിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കു പിന്തുണ നൽകുമെന്ന് 10-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് കെ വി തോമസ് പറഞ്ഞു. എൽ ഡി എഫ് കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നത് ഏകാധിപത്യ ഭരണമാണെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങാൻ ആരും ക്ഷണിച്ചിട്ടില്ലെന്നും കെ വി തോമസ് പറഞ്ഞു. എൽ ഡി എഫിന് വേണ്ടി കെ വി തോമസ് പ്രചാരണത്തിനിറങ്ങിയാൽ നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി. ജനാധിപത്യത്തോടെ പോയി അത് തകരുകയാണോ? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഏകാധിപത്യത്തിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? 10-ാം തീയതി ഞാൻ എൻ്റെ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ എടുക്കുന്ന നിലപാടുകൾ വ്യക്തമായി പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മയെ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുശേഷം എൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു ഞങ്ങളവിടെ വന്ന് കണ്ടോളാം പറയാമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. പിന്നെ എന്നോട് ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ? നമുക്ക് പറയാവുന്നത് ഇവിടെ അച്ചടക്ക ലംഘനം കാണിച്ചിരിക്കുന്നു, നടപടി സ്വീകരിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്താണ്. ഞാൻ പക്ഷേ ഞങ്ങളെ പൂർണ്ണ വിശ്വാസം ഹൈക്കമാൻഡിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവരത് ആവശ്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും യുക്തിസഹമായ തീരുമാനങ്ങൾ അവരെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് കെ വി തോമസ് ഒരു വിഷയമല്ല, ഒരു ചർച്ചാ വിഷയവുമല്ല, ഒരു ശ്രദ്ധാകേന്ദ്രവുമല്ല. ഞങ്ങൾ അത്രയേ വില കൊടുത്തിട്ടുള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് ഒന്നും അതിനെക്കുറിച്ച് പറയാനുമില്ല. കൊച്ചിയിൽ നിന്ന് വിനീത വി ജി വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രൊഫസർ കെ വി തോമസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു സസ്പെൻസ് സൂക്ഷിക്കുകയാണ്. ആർക്കൊപ്പമായിരിക്കും അദ്ദേഹം നിലകൊള്ളാൻ പോകുന്നതെന്ന് അത് ചൊവ്വാഴ്ചയാണ് പുറത്തു പറയാൻ പോകുന്നത്. പക്ഷെ അതേസമയം കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷൻ, ഇതിനോടകം തന്നെ കെ വി തോമസിനെ തള്ളിക്കളഞ്ഞ പോലെ ഒരു പ്രതികരണം നടത്തി. കാരണം അദ്ദേഹം ഒരു ശ്രദ്ധാകേന്ദ്രമല്ല, അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹം ഒരു വിഷയവുമല്ല എന്നാണ്. അതായത് കെ വി തോമസിന്റെ ഇടതുപക്ഷത്തേക്കുള്ള മാറ്റവും നിലപാട് മാറ്റവും കോൺഗ്രസ് അത് തിരിച്ചറിഞ്ഞു എന്നുമാണോ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഏതെങ്കിലും ഒരു രീതിയിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ കെ വി തോമസ് പറയുന്നത് വികസന രാഷ്ട്രീയത്തിനൊപ്പമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ പല നടപടികളെയും അദ്ദേഹം വ്യക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിന് ഒരു താക്കീത് എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇത്തരത്തിലേക്കൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ തോപ്പുംപടിയിലുള്ള കെ വി തോമസിന്റെ അത്തരം ഒരു ശ്രദ്ധാകേന്ദ്രം, കെ വി തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ, തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഒരു ശ്രദ്ധാകേന്ദ്രമേ അല്ല എന്ന് തന്നെയാണ് സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ എൽ ഡി എഫിനും മറ്റുമായി പ്രചരണത്തിന് ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ കോൺഗ്രസ് കെ വി തോമസിന് മുന്നിൽ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് സുധാകരന്റെ ബൈറ്റിൽ നിന്നടക്കം വ്യക്തമാകുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷത്തിനായി പ്രചരണത്തിന് ഇറങ്ങുകയാണ് എങ്കിൽ ആവശ്യമായിട്ടുള്ള നടപടി ഹൈക്കമാൻഡ് തന്നെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം അച്ചടക്ക സമിതിയിലുള്ളവർ ഇത്തരത്തിൽ വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവർക്ക് മികച്ച പാർട്ടി പ്രവർത്തനവുമൊക്കെയായി ബന്ധപ്പെട്ട് മികച്ചു നിൽക്കുന്ന ാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള നടപടി വേണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തന്നെ തീരുമാനിക്കും, ഹൈക്കമാൻഡ് തന്നെ തീരുമാനിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അതിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ നമുക്കതിനെ സൂചിപ്പിക്കേണ്ടി വരും, ആ ഒരു പ്രതികരണത്തെ സൂചിപ്പിക്കേണ്ടി വരും. ആ ഒരു ശ്രദ്ധാകേന്ദ്രമല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നിലവിൽ കെ വി തോമസിന് വില നൽകുന്നില്ല എന്നൊക്കെ തന്നെ പറഞ്ഞു വെക്കുമ്പോഴും എൽ ഡി എഫിനായി പ്രചരണത്തിനിറങ്ങുകയാണ് എങ്കിൽ കടുത്ത ഒരു നടപടിയിലേക്ക് തന്നെ നീങ്ങുമെന്ന തരത്തിലൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഘട്ടത്തിൽ കെ വി തോമസിന് മുൻപിൽ കോൺഗ്രസ് വയ്ക്കുന്നത്. അതേസമയം
തന്റെ നിലപാടുകളിലും താൻ ഇതുവരെ സ്വീകരിച്ചു വന്ന നടപടികളിലും ഒക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും കെ വി തോമസ് ഒപ്പം തന്നെ ഇതുവരെ തുടർന്ന് നിന്ന ആ ഒരു സസ്പെൻസ് അദ്ദേഹം ഇനിയും പിന്തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും ആ സസ്പെൻസിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിട്ടില്ല. 10-ാം തീയതി താൻ ആർക്കൊപ്പം എന്ന് വ്യക്തമായി പറയാമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതേസമയം കോൺഗ്രസിന് മേലുള്ള ആ ഒരു വിമർശനം അദ്ദേഹം ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് 40 പേരുമായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്ന് പറയുന്നു. ആ 40 പേരിൽ താൻ ഇല്ല എന്ന് കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. UDF ഒരു ഘട്ടത്തിലും പ്രചരണത്തിനായി താൻ ഇറങ്ങണമെന്നൊരു ആവശ്യം തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഉമാ തോമസിന്റെ വീട്ടിൽ പോയി കാണാമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം അതുമായി ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളോ ഒന്നും ഉണ്ടായില്ല എന്നും പറയുന്നു. ഇതൊക്കെ തന്നെ പറയുമ്പോഴും അദ്ദേഹം ഊന്നിപ്പറയുന്ന ഒന്ന്, തൃക്കാക്കരയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവരോട് തനിക്ക് പറയാനുള്ളത് വികസനത്തിനായി, വികസന കാഴ്ചപ്പാടിനായി വോട്ട് ചെയ്യണം, ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് പ്രചരണത്തിനായി ഇറങ്ങുമെന്ന് പറയുമ്പോഴും അത് ആരുടെ പ്രചരണ വേദിയിലാണ്, അല്ലെങ്കിൽ അത് ആർക്കൊപ്പമാണ് എന്നുള്ളൊരു സസ്പെൻസ് അതിപ്പോഴും കെ വി തോമസ് അങ്ങനെ തന്നെ വെക്കുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ തൃക്കാക്കരയിലുള്ളത്. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് തൃക്കാക്കരയിൽ നിന്നും. മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്ത തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളത്, ഉപതെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയുടെ പേര് ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നതാണ്. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചേരുന്ന സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ക്രൈസ്തവ സഭാ നേതാക്കളുമായി JP നദ്ദ ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും മുതിർന്ന നേതാവുമായ AN രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കമുള്ളത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി സർക്കാരിനെതിരായാൽ സിൽവർ ലൈനെതിരായ ജനവിധിയെ അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ചോദിച്ചു. CPIM ജനങ്ങളെ ഭയക്കുന്നുവെന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പല പ്രഖ്യാപനങ്ങളും നടത്തുക, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുക, അതിന് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനം എടുക്കുക. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം ഉള്ള പതിവ് ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പാണ് ഇതിൽ കൂടി പ്രകടമാകുന്നത്. ഏതായാലും എൻ്റെ ചോദ്യം മുഖ്യമന്ത്രിയോടാണ്, സിൽവർ ലൈൻ വിഷയത്തിലുള്ള ജനവിധിയായിട്ട് തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ? അതേസമയം JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് PC ജോർജ് സമയം തേടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അലക്സാ മുഹമ്മദും കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടവും കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, ഇന്ന് BJPയുടെ കോർ കമ്മിറ്റി യോഗം എപ്പോഴാണ് ചേരുന്നത്? ആ കോർ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമോ? JP നദ്ദയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ഏതൊക്കെ പ്രമുഖരാണ് അദ്ദേഹത്തെ കാണുന്നത്? വിജയകുമാർ, JP നദ്ദ യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് എത്തുന്നത് BJPയുടെ ദേശീയ നേതാക്കളുടെ സംസ്ഥാനതല പര്യടനത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്നാൽ കോഴിക്കോട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക എന്നതും പ്രധാനമായ ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ഇഞ്ചനാനി പിതാവുമായുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച 3:30 കൂടിയാണ് ആരംഭിക്കുന്നത്. അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേള. മാത്രവുമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. മറ്റൊരു കാര്യം, ഇന്ന് വൈകിട്ട് നടക്കുന്ന BJPയുടെ കോഴിക്കോട് കടപ്പുറത്തെ റാലിയാണ്. ഇതിനുശേഷം അദ്ദേഹം തിരിച്ചുപോകും. പക്ഷേ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളുടെ നിർദ്ദേശങ്ങൾ CP രാധാകൃഷ്ണനെ അറിയിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളുമായാണ് ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ആ കോർ കമ്മിറ്റി യോഗം 7 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആണ് നടക്കുന്നത്, കോഴിക്കോട് നഗരത്തിലാണ് യോഗം. കോർ കമ്മിറ്റിയിൽ CP രാധാകൃഷ്ണൻ, കേരളത്തിന്റെ പ്രഭാരിയായ ദേശീയ നേതാവ് CP രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരനും പങ്കെടുക്കുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമായി, ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകില്ല. കാരണം പാർലമെന്ററി പാർട്ടി ബോർഡ് ചേരണം, ബോർഡ് ചേർന്നിട്ടാണ് പ്രഖ്യാപനം ദേശീയ നേതൃത്വമാണ് സ്വാഭാവികമായി നടത്തുന്നത്. പക്ഷേ എന്നാൽ സാങ്കേതികമായ ഇത്തരം നടപടിക്രമങ്ങളെ മാറ്റിവെച്ചാൽ BJP ഒറ്റ പേരിലേക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള നിലയിൽ PC ജോർജ് JP നദ്ദയെ കാണാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്ത് BJP നേതൃത്വം എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ, അദ്ദേഹം സമയം അനുവദിച്ചോ കൂടിക്കാഴ്ച തീരുമാനിച്ചോ എന്നുള്ള കാര്യം അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും BJP കേരളത്തിൽ തുടക്കത്തിൽ നേരത്തെ നഷ്ടപ്പെട്ട ചില ഘടകങ്ങൾ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ നഷ്ടങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി ഒരു കിക്ക് ഓഫ്, യഥാർത്ഥത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം തന്നെ കുറിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഗോപികൃഷ്ണൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അലക്സ് റാം മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അലക്സ്, എപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ പോകുന്നു, പ്രഖ്യാപനം ഇന്നുണ്ടാകും,
ഈ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ മുൻതൂക്കം എ എൻ രാധാകൃഷ്ണനാണെന്ന സൂചന വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അലക്സ്? എ എൻ രാധാകൃഷ്ണൻ ആയിരിക്കും മുത്തുക്കാക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി. ഗോപിതല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടം, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ പോരാട്ടമായി ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട്. ബി ജെ പിയുടെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവിനെ തൃക്കാക്കരയിൽ അവതരിപ്പിക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതും അത്തരം തീരുമാനങ്ങളാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പട്ടികയായി കൈമാറിയതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രഥമ പേര് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ്റെ പേരിന് തന്നെയാണ്. ആ പ്രഥമ പട്ടിക എ പട്ടികയിൽ തന്നെ ഒന്നാമത്തെ പേരുകാരനായി തന്നെ എ എൻ രാധാകൃഷ്ണൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലുപേരടങ്ങിയ പട്ടികയാണ് തൃക്കാക്കര സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പേര് എ എൻ രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ പേര് ബി ജെ പിയുടെ തന്നെ വനിതാ നേതാവും ബി ജെ പിയുടെ വക്താവുമായ ടി പി സിന്ധുമോളുടെ പേരാണ്. തൊട്ടുപുറകെ ഒ എം ശാലിനിയുടെ പേരുണ്ട്. മറ്റൊന്ന് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ എസ് ജയകൃഷ്ണൻ്റെ പേരുണ്ട്. ഇത്തരത്തിൽ നാല് പേരുകൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രഥമ പരിഗണന എ എൻ രാധാകൃഷ്ണൻ്റെ പേരിന് തന്നെയാണ്. ഇന്ന് നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ചേരുന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം ഈ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ച് ഒരൊറ്റ പേരിലേക്ക് എത്താനുള്ള സാധ്യത, അതായത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു അന്തിമ രൂപത്തിലേക്ക് എത്താനാണ് സാധ്യത. നാളെയായിരിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരെന്നുള്ള പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും മറ്റു മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമേ ബി ജെ പിയെ സംബന്ധിച്ചൊരു കുഴയ്ക്കുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ മറ്റു പ്രവർത്തനങ്ങൾ, ബൂത്ത് തല പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 15,000 മുകളിൽ വോട്ട് നേടി, ഏതാണ്ട് 11.34% വോട്ട് തൃക്കാക്കര മണ്ഡലത്തിൽ നേടാൻ ബി ജെ പിക്കായിട്ടുണ്ട്. ആ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല കനത്ത മത്സരം ഈ മണ്ഡലത്തിൽ നൽകുക എന്നുള്ളതാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിൽവർ ലൈൻ അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ബി ജെ പി ഉയർത്തിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രഹരിക്കാൻ കിട്ടുന്ന അവസരമായാണ് ബി ജെ പി ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ലല്ലോ. അത് 2020 ചേർന്നാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് ഉടൻ ഉണ്ടാകുമോ? അത് എന്തെങ്കിലും പേര് പുറത്തു വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അക്കാര്യത്തിൽ? വിജയകുമാർ, 7 പേരടങ്ങുന്ന ഒരു സമിതിയെ ആം ആദ്മി ഇതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടു കാര്യങ്ങളാണ് അവർ പ്രധാനമായി ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുന്നത്. ഒന്ന്, തൃക്കാക്കരയിൽ നിലവിൽ മത്സരിക്കേണ്ടതുണ്ടോ? കാരണം ആം ആദ്മി പാർട്ടിക്കുള്ളിൽ രണ്ട് അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട്. ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് ഈ പഞ്ചാബിൽ നേടിയ മിന്നും വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി തൃക്കാക്കരയിൽ മത്സരിക്കണമെന്ന് പാർട്ടി സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. പക്ഷേ മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് അടുത്തു വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അടുത്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അതിനാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. അത്തരത്തിൽ തൃക്കാക്കരയിൽ ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കേണ്ടതുണ്ടോ എന്ന് ഈ സമിതി പരിശോധിക്കും. അങ്ങനെ മത്സരിക്കണമെങ്കിൽ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചും ഈ സമിതിയാണ് തീരുമാനിക്കുക. ഏതാണ്ട് ഇതിലൊരു തീരുമാനമായിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2020 പിന്തുണയോടുകൂടി ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ മത്സരരംഗത്തുണ്ടാകും. നേതാക്കൾ അത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട്. ഏതാണ്ട് 7 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അത് കേന്ദ്ര നേതൃത്വത്തിന്, ആം ആദ്മിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുള്ളതായാണ് വിവരം. പക്ഷേ ഈ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കാൻ ഇരുവരും, അതായത് 2020 തയ്യാറായിട്ടില്ല, ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഘടകവും തയ്യാറായിട്ടില്ല. പക്ഷേ മത്സര രംഗത്തുണ്ടാകും, കടുത്ത വെല്ലുവിളി ഉയർത്താനാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി, അതായത് എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. മാത്രമല്ല ഐ പ്രൊഫഷണൽ ഒരുപാടുള്ളൊരു മണ്ഡലം കൂടിയാണ്. അത്തരത്തിൽ സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു ജനവിഭാഗം ഉണ്ടെന്ന് അവർ കണക്ക് കൂട്ടുന്ന ഒരു ബദൽ തേടുന്ന മെട്രോപൊളിറ്റൻ സ്വഭാവം വഹിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അത്തരം ചില കണക്ക് കൂടി ഉണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നാണ് അലക്സറ മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സിക്ക് തിരിച്ചടിയായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിപണി വിലയ്ക്ക് ഡീസൽ നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് റദ്ദാക്കി. ബി പി സി എൽ, എച്ച് പി സി, ഐ ഒ സി തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അധിക വില ഈടാക്കുന്ന നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി ആന്റണി രാജു പിന്നീട് പ്രതികരിച്ചു. രാഹുൽ സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം അധിക ചിലവ് ഏതാണ്ട് 40 കോടിക്ക് മുകളിലേക്ക് പോകും എന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നിയമ നടപടികളും ഒക്കെയായി കെ എസ് ആർ ടി സി മുന്നോട്ട് പോയത്. വീണ്ടും ആ പ്രതിസന്ധി തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിജയകുമാർ,
കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കെ എസ് ആർ ടി സിക്ക് ഇന്നത്തെ ഈ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. വിപണി വിലക്ക് ഡീസൽ നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് റദ്ദാക്കിയത്. ബി പി സി എൽ, എച്ച് ബി സി, ഐ ഒ സി തുടങ്ങിയ പൊതുമേഖല എണ്ണ കമ്പനികളായിരുന്നു അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. തങ്ങളുടെ വാദങ്ങൾ കൃത്യമായി മുഖവിലക്കെടുത്തില്ല, കെ എസ് ആർ ടി സിയുടെ ഹർജി നിയമപരമായി നിലനിൽക്കില്ല എന്നീ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഇന്ന് എണ്ണ കമ്പനികൾ വാദിച്ചു. എന്താണെങ്കിലും ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇന്ന് ആന്റണി രാജു വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു കെ എസ് ആർ ടി സി നൽകിയ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് അനുകൂലമായ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഈ അനുകൂലമായ ഉത്തരവിനെതിരെയാണ് എണ്ണ കമ്പനികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ അപ്പീലിന് മേലാണ് ഇന്ന് ഈ ഹൈക്കോടതി എണ്ണ കമ്പനികൾക്ക് അനുകൂലമായ ഒരു കെ എസ് ആർ ടി സിയിൽ ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന സൂചനാ പണിമുടക്കിൽ പെരുവഴിയിലായിരിക്കുന്നു യാത്രക്കാർ. 20% താഴെ ബസ്സുകൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയത്. ജീവനക്കാരില്ലാത്തതിനാൽ ദീർഘദൂര സർവീസുകൾ അടക്കം റദ്ദാക്കപ്പെട്ടു. നഗര ഗ്രാമ മേഖലയിലെ ജനങ്ങൾ പണിമുടക്കിൽ വല്ലാതെ വലഞ്ഞു. ജോലിക്ക് പോകുന്നത് പി എം ജി ലോ കോളേജ് ജംഗ്ഷന്റെ അവിടെ അർത്ഥം ഒരു വിഭാഗം കൊണ്ട സമരം എന്നാണ് അറിഞ്ഞത്. ബാക്കി അറിയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ബസ്സൊന്നും ഇല്ല എന്നുള്ള ഒരു മനസ്സിലായത്. ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നങ്ങനെ ജോലി സ്ഥലത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് കയറാനുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഞങ്ങൾക്ക് ഇനി പൂവച്ചൽ പോവാനാണ്, കാട്ടാക്കട പൂവച്ചൽ. ഞങ്ങള് രാവിലെ ട്രെയിനിന് വന്നതാണ്, 6:00 ട്രെയിനിന് കോഴിക്കോട് നിന്ന് വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിയണം ബസ് സമരമാണെന്ന്. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. എടുത്തോ പോ എടുത്തോ എടുത്തോ ബസ്സില്ല. കുറെ സമയം കൊണ്ട് ഇരിക്കണം. 7:30 വന്നതാ ബസ്. സമരം പറയണ്ടത് ബുദ്ധിമുട്ടാണ്, എനിക്ക് പോകാൻ പറ്റാതിരിക്കുന്നത്. ഞാന് തൃശ്ശൂരിൽ നിന്ന് വന്നതാന്ന്, അറിയില്ലായിരുന്നു. ഞാൻ ട്രെയിന് വന്നിട്ട് വന്നതാ. സർവീസ് നടത്തി പണം നൽകിയിട്ടും ശമ്പളം നൽകാത്തത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണെന്ന് തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ സമരമെന്ന് മന്ത്രിയും പറയുന്നു, സി ഐ ടിയും പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായ സമരമാണെങ്കിൽ സി ഐ ടിന്റെ 99% തൊഴിലാളിയും ഇന്ന് പണിമുടക്കി പങ്കെടുക്കും. പണിമുടക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ഈ നിലപാട് തുടർന്നാൽ സർക്കാർ ബദൽ സംവിധാനം തേടുമെന്നും മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. യാത്രക്കാരെ പെരുവഴിയിലാക്കി, മാനേജ്മെന്റിനെ സമ്മർദ്ദത്തിലാക്കി ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളൊരു സമരതന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇത്തരമൊരു നടപടിയിലേക്കാണ് കെ എസ് ആർ ടി ജീവനക്കാർ പോകുന്നതെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ ബദൽ സംവിധാനങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ആദ്യം അറിയേണ്ടത് ജനങ്ങളെ ഈ പ്രതിപക്ഷ യൂണിയനുകളുടെ 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടിച്ചതെന്നാണ്. ഗോപികൃഷ്ണൻ, ജനങ്ങളെ കാര്യമായി തന്നെ കെ എസ് ആർ ടി സിയുടെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്ന പ്രതികരണവും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം യൂണിയനുകൾ പണിമുടക്കുന്നു എന്നുള്ള വാർത്തകൾ ആ മട്ടിലായിരുന്നു പുറത്തു വന്നെങ്കിൽ ഇത്രത്തോളം ഭീകരമായി ഇത് ബാധിക്കുമെന്ന് പല ആളുകളും പല യാത്രക്കാരും കരുതിയില്ല. അങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങിയ ആളുകൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ഈ ട്രാൻസ്പോർട്ട് ബസ് കെ എസ് ആർ ടി സി ബസ്സിന്റെ സാധ്യത തേടുകയും ചെയ്ത്. അപ്പോഴാണ് മനസ്സിലായത് അത്രയധികം കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിന്ന് പ്രധാനപ്പെട്ട പല ഡിപ്പോകളിൽ നിന്നും ഇന്ന് സർവീസുകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 3400 ഷെഡ്യൂളുകൾ നടത്തേണ്ടിടത്ത് 20% താഴെ മാത്രമാണ് സർവീസുകൾ നടത്തിയത്. തെക്കൻ കേരളത്തിൽ 211 സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ വടക്കൻ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തത് ഏതാണ്ട് 320 ബസ്സുകളാണ്. മാത്രവുമല്ല എറണാകുളം സോണിൽ 116 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പം 20% താഴെ ബസ്സുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്തത്. യാത്രക്കാരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗര ഗ്രാമ മേഖലകളിൽ ഒരു വ്യത്യാസവുമില്ലാതെ യാത്രക്കാരെ അത് ബാധിച്ചു. വന്നിറങ്ങിയ യാത്രക്കാരെല്ലാം പെരുവഴിയിലായ സാഹചര്യം ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സി ഐ ടി യു പണിമുടക്കിനില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും സി ഐ ടി യുലെ ഒരു വലിയ വിഭാഗം ജീവനക്കാർ അല്ലെങ്കിൽ അനുഭാവികളായ വലിയ വിഭാഗം ജീവനക്കാർ ഈ പണിമുടക്കിൽ അല്ലെങ്കിൽ പണിമുടക്ക് വേണ്ട എന്ന് വെച്ച് ജോലിക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതടക്കമുള്ള കാര്യങ്ങൾ ബദൽ ക്രമീകരണം ഒരുക്കാൻ മാനേജ്മെന്റിന് തടസ്സമായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഏതായാലും ഈ പണിമുടക്ക് ഈ രീതിയിൽ തന്നെ തുടരുമ്പോൾ യാത്രക്കാർ ഇന്ന് മുഴുവൻ വലയേണ്ടി വരും. ഗോപികൃഷ്ണൻ, ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ചതും ജീവനക്കാർ ഗൗരവമായിട്ട് നല്ല കണക്കിലെടുത്തിട്ടേ ഇല്ല എന്ന് വേണം കരുതാൻ അല്ലേ ഷഫീദ്?
തീർച്ചയായും വിജയ് കുമാർ, കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണ ഇതിൽ ഡയസ്റ്റോൺ ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വലിയ രാഷ്ട്രീയ അനുഭവമൊന്നും ഇല്ലാത്ത ജീവനക്കാർ അവരെ ഈ പണിക്കെത്താറുള്ള ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്നത്തെ പണിമുടക്കിൽ വളരെയേറെ പ്രത്യേകതയുള്ള പണിമുടക്കാണ്. കാരണം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് നേരത്തെ എല്ലാ യൂണിയനുകളും പണിമുടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ യൂണിയനുകൾ മാത്രം പണിമുടക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു പാതിയെങ്കിലും സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സി ഐ ടിയുടെ കാര്യം നമുക്ക് പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സി ഐ ടിയുടെ ഒരു വലിയ വിഭാഗം ജീവനക്കാർ എത്തിയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ജീവനക്കാരെ ഡയസ്റ്റോൺ കാണിച്ച് അല്ലെങ്കിൽ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നുള്ള സർക്കാർ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ നിലപാട് അത് ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ സൂചനാ പണിമുടക്ക് കെ എസ് ആർ ടി സി സർവീസുകളെ കാര്യമായി ബാധിച്ചു, അത് ജനത്തെ വലയ്ക്കുകയും ചെയ്തു. തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി മേജർ ആർച്ച് ബിഷപ്പും സഭാ നേതൃത്വവും ഇടപെട്ടിട്ടില്ലെന്ന് സിറോ മലബാർ സഭ. സ്ഥാപിത താൽപര്യക്കാരുടെ പ്രചാരണത്തിൽ വസ്തുതയുമായി ബന്ധമില്ലെന്ന് സഭയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചാണെന്നും സിറോ മലബാർ സഭ അറിയിച്ചു. വി എസ് രഞ്ജിത്ത് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, സിറോ മലബാർ സഭയുടെ വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇടതു മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിൻ്റേത് സഭ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ആ സ്ഥാനാർത്ഥിത്വം എന്ന വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണല്ലോ സിറോ മലബാർ സഭയുടെ വിശദീകരണം. അതിൻ്റെ വിശദാംശങ്ങളാണ് രഞ്ജിത്തിൽ നിന്ന് അറിയാനുള്ളത്. സിറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, മേജർ ആർച്ച് ബിഷപ്പും സഭാ നേതൃത്വവും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, സ്ഥാപിത താൽപ്പര്യക്കാരുടെ പ്രചാരണത്തിന് വസ്തുതകളുമായി ബന്ധമില്ല എന്നാണ് സഭയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചാണ് സഭ പറയുന്നതനുസരിച്ചല്ല എന്നാണ് സിറോ മലബാർ സഭ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഡോക്ടർ ജോൺ ജോസഫിനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എന്ന ഒരു ആക്ഷേപം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ടായിരുന്നു. സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച് സഭയുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഡോക്ടർ ജോൺ ജോസഫിൻ്റെ അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന ആക്ഷേപം പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സിറോ മലബാർ സഭ വാർത്താക്കുറിപ്പിലൂടെ സഭയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചാണ്, സഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ല എന്നാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. വി എസ് രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരും. മറ്റു വാർത്തകൾ പരിശോധിക്കാം. യെസ്, പാതയോരങ്ങളിലെ കൊടിമരങ്ങളും തോരണങ്ങളും നീക്കം ചെയ്യാൻ മാർഗനിർദ്ദേശവുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷിയോഗ തീരുമാനപ്രകാരമാണ് ഈ നടപടി. ഗതാഗതത്തിനും കാൽനടയ്ക്കും തടസ്സമുണ്ടാകുന്ന രീതിയിൽ കൊടിമരങ്ങളും തോരണങ്ങളും പരസ്യങ്ങളും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല. പൊതുജനത്തിന് തടസ്സമുണ്ടാക്കുന്ന കൊടിമരങ്ങളും തോരണങ്ങളും പരസ്യങ്ങളും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ നീക്കം ചെയ്യണം. എസ് ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ശ്രീകാന്ത്, നേരത്തെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികളിലേക്കാണ് തദ്ദേശഭരണ വകുപ്പ് കടക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഈ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത്? സംസ്ഥാനത്തൊട്ടാകെ വിജയകുമാർ വലിയ അലയലുകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതായത് പാതയോരങ്ങളിലെ കൊടിമരങ്ങളും തോരണങ്ങളും നീക്കം ചെയ്യാൻ മാർഗനിർദ്ദേശം ഇറക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നേരത്തെ ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഈ നടപടി. നേരത്തെ ഹൈക്കോടതി കർശനമായി ഈ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് പറയുകയും ചെയ്തതാണ്. അതായത് സ്വകാര്യ മതിലുകളിലും കോമ്പൗണ്ടുകളിലും ഉടമസ്ഥന്റെ അനുവാദത്തോടെ കുടിമരങ്ങളും തോരണങ്ങളും ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ സ്ഥാപിക്കാം, അങ്ങനെ ഒരു മാർഗനിർദ്ദേശമുണ്ട്. സമ്മേളനങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയ്ക്ക് മാർഗതടസ്സം ഉണ്ടാക്കാതെ ഒരു നിശ്ചിത സമയപരിധി തീരുമാനിച്ച് കുടിമരങ്ങളും തോരണങ്ങളും പൊതു സ്ഥലങ്ങളിൽ സ്ഥാപിക്കാമെന്നും പറയുന്നുണ്ട്. ഗതാഗതത്തിനും കാൽനടയ്ക്കും തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ കുടിമരങ്ങളും തോരണങ്ങളും പരസ്യങ്ങളും അനുവദിക്കില്ല എന്ന കർശനമായ നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കുന്നു. പൊതുജനത്തിന് തടസ്സമുണ്ടാക്കുന്ന കുടിമരങ്ങളും തോരണങ്ങളും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. കുടിമരങ്ങളും തോരണങ്ങളും സ്ഥാപിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്നും മുൻകൂർ അനുവാദം വാങ്ങണമെന്ന നിർദ്ദേശവും പറയുന്നുണ്ട്. അതായത് തോന്നിയതുപോലെ കുടിമരം സ്ഥാപിക്കുക, ഫ്ലെക്സ് വെക്കുക, തോരണങ്ങൾ കെട്ടുക, ഇനി അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഈ മാർഗനിർദ്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും കോടതി ഉത്തരവ് നടപ്പാക്കപ്പെടുന്നു. സർവകക്ഷി യോഗ തീരുമാനം, അതിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. പൊതു ഇടങ്ങളിലെ കുടിമരങ്ങളും തോരണങ്ങളും തൂക്കുന്നതിനുള്ള നിയന്ത്രണം ഓർമ്മപ്പെടുത്തുകയാണ് കോടതി. അതിന്റെ വിശദാംശങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. മറ്റ് പ്രധാന വാർത്ത, ഇന്നത്തെ ക്യാബിനറ്റിൽ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായതാണ്. മെഡിക്കോ ലീഗൽ പ്രോട്ടോകോളിലെ ഭേദഗതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പോലീസ് അറസ്റ്റ് ചെയ്യുന്നവരുടെയും റിമാൻഡ് തടവുകാരുടെയും വൈദ്യപരിശോധന 24 മണിക്കൂറിനുള്ളിൽ നടത്തണമെന്ന് അത് നിർബന്ധമാക്കിയിട്ടുണ്ട്.
പോലീസ് മർദ്ദനമോ മൂന്നാം മുറയോ നടന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കണം. വനിതാ തടവുകാരെ വനിതാ ഡോക്ടർമാർ തന്നെ പരിശോധിക്കണമെന്നും ഭേദഗതിയിൽ പറയുന്നു. നിയമവകുപ്പ് നിർദ്ദേശിച്ച ഭേദഗതിക്കാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പുതുതായി ഉണ്ടായിരിക്കുന്നത്? ഈ കസ്റ്റഡി മരണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ കുറെ കൂടി സമഗ്രമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതൊക്കെ ഈ മാർഗനിർദ്ദേശങ്ങളിൽ, പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതികളെയും തടവുകാരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ട മെഡിക്കോ ലീഗോ മാർഗനിർദ്ദേശം അത് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് ചർച്ച ചെയ്തതാണ്. പ്രത്യേകിച്ച് ഈ തിരുവല്ലം കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നീക്കത്തിലേക്ക് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കടന്നതും പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ക്യാബിനറ്റ് അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതികളെ സമഗ്രമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതികളെ 24 മണിക്കൂറിനകം വൈദ്യ പരിശോധനയ്ക്ക്, അതായത് കസ്റ്റഡി എടുക്കുന്ന പ്രതികളുള്ള റിമാൻഡ് തടവുകാരെയും 24 മണിക്കൂറിനുള്ളിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഡോക്ടർമാർക്കാണ് അവരാണ് കഴിവതും അവർ തന്നെ പരിശോധന നടത്താൻ ശ്രമിക്കണം എന്നുള്ള സൗകര്യം പോലീസ് ഒരുക്കണം. അതല്ലാത്ത പക്ഷം അത് ലഭ്യമാകാത്ത ഒരു സ്ഥലത്ത് വെച്ചാണെങ്കിൽ മാത്രം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പരിശോധന നടത്താം. മാത്രമല്ല മുൻപ് അസുഖമുണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും അസുഖത്തിന് ചികിത്സയെടുക്കുന്ന അടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തേടണമെന്നും അത് റിപ്പോർട്ടായി വാങ്ങണമെന്നും ഇക്കാര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ വനിതാ തടവുകാരെ വനിതാ ഡോക്ടർമാർ തന്നെ പരിശോധിക്കണമെന്നും ഈ പുതിയ ഭേദഗതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ നിയമവകുപ്പ് നിർദ്ദേശിച്ച ഭേദഗതിക്കാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇതോടുകൂടി ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രതികളെ അകാരണമായി മർദ്ദിക്കുന്നു, ആളുമാറി മർദ്ദിക്കുന്നു അടക്കമുള്ള പരാതികൾ, അതിനൊരു ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനുള്ളത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മഞ്ജു വാര്യരുടെ പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ ജുഡീഷ്യൽ 1st class മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത സനലിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. മഞ്ജു വാര്യരുടെ പരാതിയിൽ വ്യാഴാഴ്ചയാണ് സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഞ്ജു വാര്യരെ ശല്യപ്പെടുത്തിയിട്ടില്ലെന്ന് ജാമ്യം ലഭിച്ച ശേഷം സനൽകുമാർ ശശിധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഒരു കോൾ ചെയ്താൽ താൻ പോലീസിന് മുന്നിൽ ഹാജരാകുമായിരുന്നു. എന്നാൽ പോലീസ് തന്റെ ലൊക്കേഷൻ ഒക്കെ ട്രേസ് ചെയ്ത് ഏതോ തീവ്രവാദിയെ പിടികൂടുന്ന പോലെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് സനൽകുമാർ ശശിധരന്റെ ആക്ഷേപം. ഒരു കോൾ വിളിച്ചാൽ ഞാൻ പോകുമായിരുന്നു, വരുമായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ വരുമായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്നെ പോലീസ് ഫോണിൽ വിളിച്ചില്ല. അതിന് പകരം എൻ്റെ ഏതോ തീവ്രവാദിയുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്തതുപോലെ എൻ്റെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് ഞാനും എൻ്റെ അനിയത്തിയും ബന്ധുക്കളും ഒക്കെ കൂടി ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ വളഞ്ഞിട്ട് പിടിച്ച് എന്നെ ബലമായിട്ട് പിടിച്ചിറക്കി, കൈയൊക്കെ ഇത് ആയിട്ടുണ്ട്, ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. മനീഷ് മഹിപാൽ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഈ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി, എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി പോലീസ് പറയുന്നുണ്ടോ? ഇദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ, പരാതികൾ, അതിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരുപക്ഷെ കോടതിക്ക് കൈമാറിയിട്ടുണ്ടാകും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സനൽകുമാർ ശശിധരൻ ഇപ്പോഴും പോലീസിനെതിരെ വലിയ ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത് ജാമ്യം തേടി പുറത്തു വന്ന ശേഷവും. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, അതായത് സ്റ്റേഷനിൽ നിന്ന് വെച്ച് തന്നെ പുറത്തിറങ്ങാവുന്ന, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന 354D നിയമപ്രകാരം വകുപ്പ് മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ സ്റ്റേഷൻ ജാമ്യം തനിക്ക് വേണ്ട, ഇന്ന് രാവിലെ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വേണമെങ്കിൽ സനൽകുമാറിന് പുറത്തിറങ്ങാമായിരുന്നു. പക്ഷേ അഭിഭാഷകരെ ആരെയും ബന്ധപ്പെടാതെ തനിക്ക് കോടതിയിൽ പോകണം, കോടതിയിൽ പോയി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പോലീസിനെ വ്യക്തമാക്കുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഈ കോടതിയിൽ ഹാജരാക്കി ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. കാരണം 354D മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ സനൽകുമാറിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ കൂടുതൽ തെളിവുകൾ, ഈ നടിയുടെ പരാതിയിൽ, നടിയുടെ മൊഴിയിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ നിലവിൽ പോലീസിനായിട്ടില്ല. ഇതിന് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഈ കേസിനെ സംബന്ധിച്ച് കോടതിയിൽ ഫോൺ നിലവിൽ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട്. സനൽകുമാർ ശശിധരൻ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ശേഷം പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. അതായത് തീവ്രവാദിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് സമാനമായിട്ടാണ് മഫ്തിയിലെത്തിയ ഒരു സംഘം ഇന്നോവ വാഹനത്തിലെത്തി തൻ്റെ വാഹനത്തെ കുടുംബത്തിനൊപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരികയായിരുന്നു തന്നെ
അത്തരത്തിൽ അതിക്രമം കാണിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ നടിയെ താൻ ഒരു കാരണവശാൽ ഒരിക്കൽ പോലും പിന്തുടർന്നിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്, അതായത് പ്രണയ അഭ്യർത്ഥന താൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് മാന്യമായ രീതിയിലാണ്, അല്ലാതെ പിന്തുടരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ നടി അപകടത്തിലാണ്, അതായത് ഈ നടിയെ ആക്രമിച്ച കേസിൽ ഈ മഞ്ജുവാര്യർ എടുത്ത നിലപാട് സംബന്ധിച്ച് മഞ്ജുവാര്യർജിൻ്റെ ജീവൻ അപകടത്തിലാണ്. ഒപ്പം തന്നെ കയറ്റം എന്ന സിനിമയിൽ മഞ്ജുവാര്യർ ഒപ്പം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സിനിമ നിർമ്മിച്ചത് മഞ്ജുവാര്യരാണ്, അതിൽ അഭിനയിച്ചത് മഞ്ജുവാര്യരാണ്. പക്ഷേ ആ സിനിമ കഴിഞ്ഞുണ്ടായി ചില സംഭവങ്ങളിൽ ഈ സിനിമ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ സിനിമയുടെ പേരിൽ ചില വിവാദങ്ങളുണ്ടായി. അതിൽ പ്രവർത്തിച്ച സ്റ്റണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഒപ്പം തന്നെ മഞ്ജുവാര്യരുടെ മാനേജറുമായിട്ടുള്ള തർക്കങ്ങളുണ്ടായി. ഇതിനെയൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിലെ ചില പോസ്റ്റുകളാണ് ശരിക്കും ഈ പരാതിക്കാരിയെ ചൊടിപ്പിച്ചതെന്നാണ് സനൽകുമാർ പറയുന്നത്. പക്ഷേ ഈ പരാതി പറയാനും മാത്രമുള്ള രീതിയിൽ താൻ പിന്തുടർന്നിട്ടില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണെങ്കിലും ഇനി വിവാദങ്ങൾക്കില്ല. ഇത് സംബന്ധിച്ച ഒരു കാര്യമാണ് മഞ്ജുവാര്യരുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സനൽകുമാർ ശശിധരന് ജാമ്യം ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങൾ മനീഷ് മഹിപാൽ പങ്കുവയ്ക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ മേൽനോട്ട ചുമതല മാറ്റിയിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി. പുതിയ ചുമതല ആർക്കാണെന്നും കോടതി സർക്കാരിനോട് ആരാഞ്ഞു. ഡി ജി പി ഈ മാസം 19-ന് മറുപടി പറയണം. എസ് ശ്രീജിത്തിനെ ക്രൈംബ്രാഞ്ച് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നിലപാട് തേടിയത്. വി എസ് രഞ്ജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഈ ഹർജി പരിഗണിക്കവേ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനോട് ചോദിച്ചത്? ഏതൊക്കെ വിഷയങ്ങളിലാണ് സർക്കാർ വിശദീകരണം നൽകേണ്ടത്? രഞ്ജിത്ത്, ഈ നടിയെ ആക്രമിച്ച കേസിലെ മേൽനോട്ട ചുമതല മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണല്ലോ ഇന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. ഇക്കാര്യത്തിൽ എന്തൊക്കെ വിഷയങ്ങളിലാണ് സർക്കാർ കോടതിയിൽ ഒരു വിശദീകരണം നൽകേണ്ടത്? വിജയകുമാർ, ഈ ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള ADGP മാറ്റിയെന്നതുമായി ബന്ധപ്പെട്ടാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. അത് ഫയലിൽ സ്വീകരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി ആ കേസുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ചോദ്യം സർക്കാരിനോട് ചോദിച്ചിട്ടുള്ളത്. ഈ കേസിൽ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത്? ആരെയാണ് മാറ്റിയിട്ടുള്ളത്? ആർക്കാണ് പുതിയ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളിൽ വിശദീകരണം നൽകണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ മാസം 19-ാം തീയതി കോടതി കേസ് വീണ്ടും പരിഗണിക്കും. പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു ഹർജി വന്നപ്പോൾ കേസ് ഫയലിൽ സ്വീകരിക്കാൻ കോടതി തയ്യാറായി എന്നുള്ളതാണ്. ഹർജിയുടെ ഗൗരവം കോടതി കണക്കിലെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഹർജിയുടെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ADGP മാറ്റിയത് മുതൽ അത്തരത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. WCC ഉൾപ്പെടെ അത്തരത്തിൽ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ശരി, വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഈ വാർത്തയുടെ. സാമ്പത്തികമായി വഞ്ചിച്ചുവെന്ന പരാതിയിൽ നടൻ ധർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ കേസ്. ധർമ്മജൻ അടക്കം 11 പേർക്കെതിരെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത്. ധർമ്മജന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് 43 ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചു എന്നതാണ് പരാതി. മൂവാറ്റുപുഴ സ്വദേശിയായ ആസിഫ് അലിയാണ് ധർമ്മജനെതിരായ പരാതി നൽകിയത്. ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളെ പിന്തുടരുകയായിരുന്നു ന്യൂസ് ട്രാക്ക്. ഇവിടെ പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.